ഹലോ ഫ്രണ്ട്സ്, ഇസ് മീ നിസാം വൺസ് അഗൈൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രത്യേക തരം ഒരു മീനാണ്. അത് യാദൃശ്ചികമായിട്ട് നമ്മുടെ വൈപ്പിംഗ് കാളമുക്ക് മാർക്കറ്റിൽ വെച്ച് കാണാനിടയായി. അപ്പോൾ തന്നെ നല്ല സൗന്ദര്യം കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച് കറിയും വെച്ചു. കറിയും വെച്ച് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പല ആൾക്കാരും പല പേരും പല വിവരങ്ങളുമാണ് അതിനെക്കുറിച്ച് തന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് പ്ലാറ്റസ് ടെറ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്ന ബാറ്റ് ഫിഷ്, പക്ഷേ എൻ്റെ അടുത്ത് കടക്കാർ പറഞ്ഞ ഈഗിൾ ഫിഷ് എന്ന് പരുത്തി എന്ന് അങ്ങനെയുള്ള പല പേരുകളാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ കറി വെച്ചു, നമ്മുടെ തമ്മിലി പറയുന്ന പോലെ കഴിക്കുകയും ചെയ്തു, വാങ്ങിക്കുകയും ചെയ്തു, കുക്ക് ചെയ്യുകയും ചെയ്തു. അതേപോലെ ഒരുപാട് പേർക്ക് ഒരു 4 കിലോ 400 ഗ്രാം ഉള്ള മീൻ എനിക്കറിയാവുന്ന കഴിക്കാത്ത ആൾക്കാരിലേക്കൊക്കെ ചെല്ലട്ടെ എന്നും പറഞ്ഞ് ഒരുപാട് പേർക്ക് വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഈ വിഷൽസ്, ഈ അമേദ്യം കഴിക്കുന്ന വിഷൽസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർപ്പുളവാക്കി. കാര്യം ആഴക്കടലിൽ ഒരു പ്രാവശ്യം ഞാൻ ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. ബോട്ടിങ്ങിന് പോയപ്പോഴത്തേക്കും അന്നൊരു കടലാമീനെ കിട്ടി, ഞങ്ങൾ റിലീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ കാഷ്ടത്തിൻ്റെ മണം, ഓ, അത് നമ്മൾ ചൂണ്ടയിടുന്ന പലർക്കും അറിയാം. ഈ ആമയുടെ കാഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ വിസർജ്യം അല്ലെങ്കിൽ അമേത്യോ ആ പറയുന്ന സാധനം, ആ സാധനം ഭയങ്കര ഓടായിട്ടുള്ള ഭയങ്കര രൂക്ഷമായ സ്മെല്ലുള്ള സാധനമാണ്. ഇത് കഴിക്കുന്ന വിഷൽസ് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരു അറപ്പ് തോന്നി. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ വീഡിയോ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇത് കൊടുത്തവരെല്ലാവരും എന്നെ ചിലപ്പോൾ വിളിക്കുമായിരിക്കും. കാരണം ഒരുപാട് പേർക്ക്, സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും, നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ കാണാം, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരാൾക്കും കൂടി ഞാനിത് വിളമ്പിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഈ വീഡിയോ തീർത്ത് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ഒരു അമളി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മീനെ കഴിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചിലപ്പോൾ വീണ്ടും ഞാൻ ചിലപ്പോൾ കഴിക്കുമായിരിക്കും കിട്ടിയാൽ. വലിയ രുചിയുള്ള മീനൊന്നും അല്ല, എന്നാൽ രുചി കുറവും അല്ല, ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി കാണുക. ഈ മീൻ ചിലപ്പോൾ കൂട്ടമായിട്ട് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ കൂട്ടമായിട്ട് വന്നിട്ട് ഇങ്ങനെ കിടന്ന് മറിഞ്ഞ് കളിക്കാറുണ്ട്. അതിൻ്റെയും വീഡിയോ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു. ഈ മീനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് മലേഷ്യയിലുള്ള ഒരു ആംഗിളറാണ്. പുള്ളി ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരണം തന്നു. ഒരിക്കൽ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളി അതിനെ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഫോട്ടോസും എന്നോടൊപ്പം ഷെയർ ചെയ്തിരുന്നു. ഫോൺ ഇടയ്ക്കൊന്ന് ഡാമേജ് ആയത് കാരണം എൻ്റെ ഇന്ന് ആ ഫോട്ടോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതും കൂടി ഞാൻ ഷെയർ ചെയ്തേനെ. ഈ മീൻ പുള്ളിക്ക് കിട്ടിയത് 50 മീറ്റർ ഡെപ്ത്തിൽ നിന്ന്. 50 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 150 അടി, ഒരു 150 ഫീറ്റ് ഡെപ്ത്തിൽ നിന്നാണ് ഇവനെ കിട്ടിയത്. അതായത് ഇവൻ പവിഴപ്പുറ്റുകളും എപ്പോഴും ആമകാഷ്ണം തന്നെ കഴിക്കുന്നൊന്നല്ല ഞാൻ പറയുന്നത്. കിട്ടുമ്പോൾ അവന്മാർ തട്ടണുണ്ടാവും, പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ നമ്മളെ ഈ ചണ്ടിപ്പായൽ പോലെ തന്നെ കടലിൻ്റെ അടിയിൽ, കടലിൽ ഉപ്പുവെള്ളത്തിലുള്ള പായലുകളുണ്ട്, അതാണ് കൂടുതൽ കഴിക്കുന്നത്. മറ്റ് മത്സ്യങ്ങളെയല്ല കഴിക്കുന്നത്. വളരെ ചെറിയ വായാണ്, ശരീരം വലുതാണെങ്കിലും വളരെ സ്ലോ ആയിട്ട് പോകുന്നതാണ്. മറ്റ് മീനുകളെ അറ്റാക്ക് ചെയ്തല്ല ഇവൻ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മീനാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം മറ്റ് വിവരങ്ങൾ കിട്ടാനായിട്ടുള്ള ഗൂഗിൾ വിക്കിപീഡിയയിൽ പോയി നിങ്ങൾ നോക്കാം. അതിൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടി സന്ദർശിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് വൈപ്പിലെ ഫിഷ് മാർക്കറ്റിലാണ്. ഇവിടെ കുറച്ച് മീനുകളുണ്ട്, വറ്റ, ഒരു 10 കിലോ സൈസ് വരുന്ന ഒരു കറൂപ്പ്, നല്ല മുഴുത്ത ചെമ്മീൻ, നാരൻ, ചെറിയ നെയ്മീൻ, നമ്മുടെ കായലിലെ കട്ട്ള, കൂന്തൽ, കൂന്തലാണ്, നല്ല ഫ്രഷ് ചൂരയുണ്ട്. സാധാരണ നമുക്കിത് ഐസിട്ടാണ് കിട്ടാറ്, പക്ഷേ ഇവിടെ നല്ല ഫ്രഷാണ്. ചേച്ചി, ഞാനിവിടെ ഒരു വെറൈറ്റി ഒരു മീനൊക്കെ ഉണ്ട്, അതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല. ചേച്ചി, ഇതിൻ്റെ പേരെന്താ? പരുത്തി എന്നാണ് ഇവർ പറയുന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ യഥാർത്ഥ എന്ത് വില ചേച്ചി? ഇത് കിലോ 300 രൂപ. അത്യാവശ്യം ചൂര മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 200 രൂപ കിട്ടും. അപ്പോൾ ഇത് 300 രൂപയാണ്. 400 വെയിറ്റ് ഉണ്ടെന്നാണ് പറയണേ. ഫ്രഷാണ് സാധനം. അപ്പോൾ എന്തായാലും ഞാനിതെന്തായാലും എടുത്ത് ഒന്ന് കുക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇത് വെട്ടുന്നതും മുറിക്കുന്നതും എല്ലാം ഞാൻ നിങ്ങളെ
ഒന്ന് കാണിച്ചു തരാന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മുടെ ഈ സൺഫിഷ് മൂൺ ഫിഷ് എന്നൊക്കെ പറയൂലേ, അതിൻ്റെ ഒരു കാറ്റഗറി ആയിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പം നല്ല നീറ്റായിരിക്കും ഒരുപക്ഷെ. അധികം ആരും കാണാത്ത ഒരു മീനാണ്. ചേച്ചി ഇതൊന്ന് തൂക്കാവോ? ആ എടുക്കുക, ഒന്ന് തൂക്കാവോ. നാല് നാന്നൂറുണ്ട്, അപ്പൊ ഏകദേശം 1300 രൂപ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ കഴിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അപ്പോൾ വാങ്ങാന്ന് കരുതി. അല്ല, ഇതൊന്ന് മാറ്റാം. കണ്ടിട്ട് നല്ല വൈറ്റ് മീറ്റ് ആണെന്ന് തോന്നുന്നു. നല്ല വെള്ളം മാംസമാണ് ചേട്ടാ. ടേസ്റ്റുള്ള മീനല്ല, നല്ല ടേസ്റ്റുള്ള മീനാണെന്നാ പറയണേ. ഇതിന്റെ പേരെന്താ? പരുത്തിയ. ഈഗിൾ ഫിഷ് എന്നാണ് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള മീറ്റ് കേട്ടോ. മുട്ടയുണ്ട് കേട്ടോ. മുട്ടയല്ലേ ഉണ്ടാനേ. Thank you.
ചേട്ടൻ്റെ ഫോൺ നമ്പർ തന്നാൽ മതി, മൊബൈലിലേക്ക് ലിങ്ക് അയച്ചുതരാം. അത് വേറൊരു പാക്കറ്റിലാക്കിയിട്ടാണ്. നമ്മുടെ പ്രിപ്പറേഷന് നമുക്ക് വേണ്ടത് തക്കാളി, വെളുത്തുള്ളി, സവാള, ബീൻസ്, ചെറുനാരങ്ങ, ഇഞ്ചി, ക്യാരറ്റ്, പിന്നെ മല്ലിയിലയുടെ തണ്ട്. ഇല എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ആണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല, കാരണം ഇവർ ഒരു ഇന്റർനാഷണൽ ഫ്ലേവറിൽ ഉണ്ടാക്കാനാണ്. ശരിക്കും ഒലിവ് ഓയിലൊക്കെയാണ് നല്ലത്. ഏറ്റവും ഉപ്പും ചെറുനാരങ്ങ നീരും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ വളരെ റെയറായിട്ടുള്ള ബാറ്റ്ഫിഷ് പേര് മലയാളത്തിൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യും. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെ അടി പിടിച്ചു. നമ്മുടെ ഫിഷ് ഒരുമാതിരി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും കുക്കായാൽ മതി കേട്ടോ. വളരെ കുറച്ച് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഒരു 50% കുക്ക് ചെയ്താൽ മതി. നമ്മളാ വറുത്ത ഓയിൽ തന്നെ കുറച്ച് ഒഴിക്കുന്നുണ്ട്, വളരെ കുറച്ച്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ബീൻസ്, കുറച്ച് സവാള. കുറച്ച് ക്യാരറ്റ്, കുറച്ച് തക്കാളി. നമ്മളിത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. വലിയ മസാലസോ കാര്യങ്ങളോ സ്പൈസി ഒന്നുമല്ല, വളരെ സിമ്പിളായി. നമുക്ക് ഈ ഫിഷ് കുക്കാവാനുള്ള അത്ര വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് യെല്ലോ മസ്റ്റേർഡാണ്, പൗഡറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അരക്കാനായിട്ട് കുറച്ച് കടുക്, അത് വളരെ കുറച്ച് മതി, ഒരു 1 pinch. ഇനി അതിലേക്ക് ബാക്കിയുള്ള ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. ഈ മല്ലിയിലയുടെ തണ്ട് വളരെ കുറച്ച് സമയം മതി കുക്കാവാൻ, അത് കാരണം അത് ഏറ്റവും ലാസ്റ്റ് ഇട്ടാണ്. നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ പകുതി വേവിച്ച് വെച്ചേക്കുന്ന മീൻ ഇതിലേക്ക് ഇടുക.
സ്റ്റീമിൽ ഇടുന്നൊന്ന് കുക്കാവാം, ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ്സ്. ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് ഇന്ന് നമുക്ക് ഈ വെജിറ്റബിൾസ് കുറച്ച് ഇങ്ങോട്ട് തിരിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസ് ഒരു സെമി കുക്കായതാണ്. കുക്ക് ചെയ്തെടുത്ത ഈ വെജിറ്റബിൾസ് നമുക്ക് മിക്സിയിലിട്ടടിച്ചിട്ട് ഒരു തിക് പേസ്റ്റ് ആക്കി മാറ്റണം. അത് ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്യും. അപ്പൊ ഇത് ഏകദേശമായിട്ടുണ്ട്, നമ്മൾ ഓഫ് ചെയ്യണം. നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്ന ബാറ്റ് ഫിഷ്, മലയാളം അറിയാൻ പാടില്ലാത്ത ബാറ്റ് ഫിഷ്. പക്ഷേ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല. ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട്, പുള്ളീനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് പലർക്കും നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ വാ, ഉണ്ണിയിടുന്ന ഒരു സാധനം ഇതിൻ്റെ അകത്തില്ല കേട്ടോ. ആണല്ലേ? ഉപ്പുണ്ട്, മുളകില്ല, കുരുമുളകില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ. നാടനല്ല അല്ലേ? നാടനല്ല, വിദേശിയാണ്. മീനും അതെ, മീനും അതെ. നാടൻ പേര് ഇതുവരെ തപ്പിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞ പരുത്തി എന്നൊരു പേരാണ്, അത് ലോക്കൽ. അത് അവർക്ക് വായി തോന്നണം, അപ്പം ഇടുന്ന പേരായിരിക്കും. ഞാനിത് കഴിക്കണം, രണ്ട് കഷ്ണം കഴിച്ചാൽ മതി. എന്നിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ട്. നമ്മുടെ മീൻ കറി വെക്കണ പോലെ അല്ല, അതിലിങ്ങനെ എടുത്തിട്ട്. ഇതല്ലേ നമ്മുടെ ഗ്രേവി ചാറ്? ആ, പകുതി വേഗമുള്ള ഒരുപാട് കുക്ക് ചെയ്തിട്ടില്ല, കുറച്ചും കൂടി വേഗാനുണ്ട്. പക്ഷെ അത് നമ്മ ഉണ്ടാക്കണ പോലെ ഭയങ്കര ഹാർഡൊന്നുമല്ല. എന്തൊരു മേലും പെർക്ക് തിന്നാൻ പറ്റും. അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാ, കൊള്ളാട്ട. മീൻ എങ്ങനെയുണ്ട്? ഇത് മീനിന്റെ നാച്ചുറൽ ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടുന്ന രീതിയിൽ, വേറെ പുറത്തുനിന്നുള്ള ടേസ്റ്റുകളൊന്നും കേറി വരില്ല. ശരിക്കും മീനിന്റെ ടേസ്റ്റ് തന്നെ. ശരിയാ, നമ്മ വറുത്ത് മൊരിച്ചൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും നമ്മുടെ ഈ പുറത്തുള്ള വിദേശീയര് ഏതൊരു സാധനം കഴിക്കുമ്പോഴും അതിൻ്റെ തനതായ ടെക്സ്ചറ് എൻജോയ് ചെയ്ത് കഴിക്കുന്നവരാണ്. അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്തും ഒരുപാട് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ മസാല വന്ന് അതിൻ്റെ തനതായ ഫ്ലേവർ പോകും. അപ്പം അതേപോലെ പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഇച്ചിരി സമയം കൊണ്ട് ഉണ്ടാക്കാം. സംഭവം പൊളിച്ചതാ വെറുതെ പറഞ്ഞാൽ. നിങ്ങൾ എരിവില്ലാത്തൊരു ഈ പുറത്തൊന്നും പോയിട്ടില്ല, അപ്പൊ അവര് കഴിക്കണെങ്കിലും നമുക്ക് അറിയാൻ പാടില്ല. ലോക്കൽ, നമ്മുടെ ലോക്കൽ ഡിഷ് അല്ല ഇത്. മീനിന്റെ പ്രത്യേകതയാണ് ഇതിന്റെ അകത്ത് കൂടുതലും ഹൈലൈറ്റ് ചെയ്യേണ്ടത്.
കാരണം ഈ ഒരു മീൻ അധികം ആൾക്കാർ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം മാർക്കറ്റിൽ ഒരു 300 രൂപ റേഞ്ചിൽ എനിക്കിപ്പോൾ കിട്ടി. അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചു, അതെല്ലാം നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റ് ഫിഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ മീറ്റ് വളരെ ഡിഫറൻ്റ് ആട്ടോ. മറ്റ് ഇതിന് സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആവോലി മച്ചാൻ എന്നൊക്കെ പറയില്ലേ, ആ മീനുമായിട്ടൊരു ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. ടേസ്റ്റ് വളരെ ഡിഫറൻ്റ് ആണ്, ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നല്ലൊരു സ്വാദുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ ഈ മത്സ്യത്തിനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അധികാരം ഉണ്ടാവില്ല ഈ വിഷ്വൽസ് എല്ലാം കണ്ടതിന് ശേഷം. അപ്പോൾ ഈ മത്സ്യം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, ആ സന്തോഷം കമൻറ്റ് ബോക്സിലൂടെ പങ്കുവെക്കുക. ഇറ്റ്സ് മീ നിസാം, ബൈ ഫ്രം ദിസ് മാൻ.